കർപ്പൂരത്തടി മുറിച്ചെടുത്ത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കുകയാണ് ആദ്യഘട്ടം. ചിപ്സ് പരുവത്തിലായ തടി വെള്ളവും ചേർത്ത് ഒരു പാത്രത്തിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുന്നു. വെള്ളം തിളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നീരാവി അതിനോട് ചേർത്ത് പിടിച്ച പൈപ്പിലൂടെ വന്ന് ഒരു കൂളറിലെത്തുന്നു. പാത്രത്തിലുള്ള ചിപ്സ് കർപ്പൂരത്തടികൾ നല്ലപോലെ ഉപയോഗിച്ച് അരിച്ചു മാറ്റുന്നു. വീണ്ടും സെയിം പ്രോസസ് തന്നെ. കർപ്പൂരത്തടി നിർമ്മിച്ചെടുത്ത ചിപ്സ് തീരുന്നതുവരെ ഈ ഘട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഘനീഭവിച്ച നീരാവി പാത്രം തുറക്കുന്നു. അതിൽ പൂർണ്ണമായും രണ്ട് വസ്തുക്കളാണ് ഉണ്ടാവുക. ഒന്ന് ക്രിസ്റ്റലായി മാറിയ കർപ്പൂരവും രണ്ടാമത്തേത് ദ്രാവകാവസ്ഥയിലുള്ള കർപ്പൂരവും. ഈ കർപ്പൂരം ഇതിൽ നിന്ന് അരിച്ചെടുത്ത് മാറ്റുന്നു. അരിച്ചെടുത്ത കർപ്പൂരം പിന്നീട് കംപ്രസ്സിനുള്ളിലേക്ക് നിക്ഷേപിക്കുന്നു. എണ്ണ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതോടെ തൂവെള്ള നിറത്തിലുള്ള ഉണങ്ങിയ കർപ്പൂരക്കട്ടകൾ ലഭിക്കുന്നു. ഇതരിച്ചെടുത്ത് കർപ്പൂരപ്പൊടി ലഭിക്കുന്നു. ഇത് പിന്നീട് പല നിറത്തിലുള്ള ടാബുകളായി വിപണിയിലേക്ക് എത്തുന്നു. ഫുൾ വീഡിയോ കാണാനായി ചാനൽ കയറി നോക്കാൻ മറക്കല്ലേ.